ഹലോ ഗേസ്, ജൂനിയർ ഗെയിമിന് പുതിയൊരു സ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം. വില്ലേജർ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത പ്രോ ഇൻവിറ്റേഷനിൽ 22 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നവൻ്റെ ലീഗ് സ്റ്റേജിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോട്ടം ടീമുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആയിരുന്നു അവർക്ക് ക്വാളിഫൈ ആകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇന്നലത്തെ മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് വന്നത് തന്നെ ഒവാർ ഇസ്പോർട്സ് 7 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. കെമിനി സ്പോർട്സ് ഇതിൽ 7 ഫിനിഷടക്കം 7 പോയിന്റ് സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇതിൽ 1 ഫിനിഷടക്കം 1 പോയിന്റാണ് സ്വന്തമാക്കിയത്. മാച്ച് 2 നുമൻ ഇസ്പോർട്സ് 10 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 3 8 ബിറ്റിന് വകയായിരുന്നു ചിക്കൻ ഡിന്നർ. 5 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നർ അവർ സ്വന്തമാക്കി. കെമിനി സ്പോർട്സ് ഇതിൽ 1 പ്ലേസ് 1 പോയിന്റ് 3 ഫിനിഷടക്കം 4 പോയിന്റ് സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇതിൽ 3 ഫിനിഷടക്കം 3 പോയിന്റ് സ്വന്തമാക്കി. മാച്ച് 4 ഒറാങ്കുട്ടാൻ 9 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. കെമിനി സ്പോർട്സ് ഇതിൽ 1 ഫിനിഷടക്കം 1 പോയിന്റും ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇതിന് 0.1 സ്വന്തമാക്കാൻ സാധിച്ചില്ല. മാച്ച് 5 മെഡലി സ്പോർട്സിൻ്റെ വകയായിരുന്നു ചിക്കൻ ഡിന്നർ ഉണ്ടായിരുന്നത്. 7 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. മാച്ച് 6 എക്സ്പാർക്കിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 13 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് മാച്ച് 6 എക്സ്പാർക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ടീം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഡ്രീംസ് എക്സ്പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൗട്ട് ഇന്നലത്തെ ലൈവ് സ്ട്രീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൗട്ട് പ്ലെയിങ് ഫോറിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല. കാരണം ഡ്രീംസ് ആദിത്യ പുക്കാറ് അതേപോലെ സാരംഗ് തുടങ്ങിയിട്ടുള്ള 4 പേര് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരായിരിക്കും ഇനി പ്ലെയിങ് ഫോറിൽ കളിക്കാൻ പോകുന്നത്. BGS വരുന്നതിന് മുന്നോടി ആയിട്ട് തന്നെ ഈ ഒരു ഡിസിഷൻ സ്കൗട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൗട്ടിന് നമ്മളങ്ങനെ പ്ലെയിങ് ഫോറിൽ അധികം കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ മാച്ച് 6 എന്ന് പറയുന്നത് ഗോൾലേക്കിന് ഓവാറിന് അതേപോലെ കെമിനി സ്പോർട്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. എക്സ്പെഷ്യലി കെമിനി സ്പോർട്സിന് 6 പോയിന്റ് വേണമായിരുന്നു ഈ ഒരു ഇതിലേക്ക് ക്വാളിഫൈ ആകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 5-5 മുകളിൽ പോയിന്റ് വേണമായിരുന്നു കെമിനി സ്പോർട്സിന് ക്വാളിഫൈ ആകാൻ വേണ്ടിയിട്ട്. അവിടെ സർവൈവിങ്ങിന് മാത്രം അല്ലെങ്കിൽ സർവൈവിങ്ങിന് മാത്രം നിൽക്കാതെ 8 ഫിനിഷസ് കെമിനി സ്പോർട്സ് അവിടെ സ്വന്തമാക്കി. 1 പ്ലേസ്മെന്റ് പോയിന്റ് അടക്കം 9 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് അവരുടെ ഗ്രാൻഡ് ഫൈനൽസ് പ്രവേശനം അവർ ഉറപ്പിച്ചിരിക്കുകയാണ്. അടിപൊളി പെർഫോമൻസ് അവർ ലാസ്റ്റ് മാച്ചിൽ അവർ കാഴ്ചവെച്ചു. ബ്ലൈൻഡ് ഇസ്പോർട്സിൽ 2 ഫിനിഷടക്കം 2 പോയിന്റാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ഈ ഒരു ലീഗ് സ്റ്റേജ് അവസാനിച്ചപ്പോൾ ബ്ലൈൻഡ് ഇസ്പോർട്സ് പോയിന്റ് ടേബിളിൽ സെക്കൻഡ് നിൽക്കുന്നുണ്ട്. 2 ചിക്കൻ ഡിന്നർ 42 പ്ലേസ്മെന്റ് പോയിന്റ് 146 ഫിനിഷടക്കം 158 പോയിന്റാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ലാസ്റ്റ് മാച്ചിൽ 9 പോയിന്റിന് ആ ഒരു പ്രകടനത്തോടു കൂടിയിട്ട് കെമിനി സ്പോർട്സ് 15-ാം സ്ഥാനത്ത് എത്തി. 1 ചിക്കൻ ഡിന്നർ 40 പ്ലേസ്മെന്റ് പോയിന്റും 93 ഫിനിഷടക്കം 133 പോയിന്റുമായിട്ട് ഇതിനെ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് കെമിനി സ്പോർട്സ് ക്വാളിഫൈ ആയി. പക്ഷേ ഇതിൽ ക്വാളിഫൈ ആകാൻ പറ്റാത്ത 3 ടീമുകൾ VL ടീം ഓവാറും ഗോഡലുമാണ്. ഗോഡലിന് ഇതിപ്പോൾ അപ്ത്രസ് ഇസ്പോർട്സിൻ്റെ ഇവൻറ്റിലും ക്വാളിഫൈ ആകാൻ പറ്റില്ല. ഈ ഒരു വില്ലേജർ ഇസ്പോർട്സിൻ്റെ ഇവൻറ്റിലും ക്വാളിഫൈ ആകാൻ പറ്റില്ല. ഭയങ്കര തിരിച്ചടിയാണ് ടീമിന് നേരിട്ടിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കാം, ഇത്രയും വലിയൊരു ടീം അല്ലെങ്കിൽ ഇതിന് മുന്നേ ഡോമിനേറ്റ് ചെയ്ത ഒരു അടിപൊളി ടീം ഇപ്പോൾ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് പോലും ക്വാളിഫൈ ആകാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസിലേക്കാണ് അവരെത്തിയിട്ടുള്ളത്. നല്ലൊരു കംബാക്കിൻ്റെ ആവശ്യകതകൾ ഉണ്ട്, അല്ലെങ്കിൽ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഗാത്തക്കും റീസെൻ്റ് ലൈവ് സ്ട്രീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാത്തക്കിനെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പുതിയ കോച്ചിനെ അനലിസ്റ്റിനൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യവും. നമ്മൾ ടോപ്പ് ഫ്രാഗ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സ്പാർക്കിലെ സാരംഗാണ് ടോപ്പിൽ നിൽക്കുന്നത് 46 ഫിനിഷേഴ്സായിട്ട്. ബ്ലൈൻഡ് മാന്യം 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് 43 ഫിനിഷേഴ്സുമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസ് നമുക്ക് നാളെ വില്ലേജർ ഇസ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനൽ ലോക്കോയിലും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് മണ്ഡേ ഇസ്പോർട്സ് ഹോളിഡേ ആണ്, അതുകൊണ്ട് തന്നെ T1 ഇവൻറ്റുകളൊന്നും ഉണ്ടാകുന്നതല്ല. അടുത്തൊരു ഇൻഫോ, നമ്മളെ ബ്ലൈൻഡ് വില്യംസിൻ്റെ കുറച്ച് കാലമായിട്ടൊരു വിവരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വില്യംസ് ഇതാ ഇന്നലെ പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. X7 ഇസ്പോർട്സിൽ വില്യംസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ X7 ഒരുപാട് പേരായി ജോയിൻ ചെയ്യുന്നു. എക്സ്പെയിൻ ജോയിൻ ചെയ്തു, ഇപ്പോൾ അതാ വില്ലി ജോയിൻ ചെയ്യുന്നു, ഇനിയിപ്പോൾ സൈക്കോ ജോയിൻ ചെയ്യുമോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. സൈക്കോ എന്നാലും ടീം P6 കൂടെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും വില്ലി X7 ഇസ്പോർട്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വില്ലി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈനപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എക്സ്പെയിന്, വില്ലി, ഈവിള്, വിൻഡർ തുടങ്ങിയിട്ടുള്ള ആ ഒരു ടീമിൻ്റെ കൂടെ വില്ലി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എക്സ്പെയിൻ യൂട്യൂബിൽ വീഡിയോ കിട്ടിട്ടുണ്ടാകും. മേ ബി ഈ ഒരു ലൈനപ്പിൻ്റെ കൂടെ ഫുള്ളി കൺസിസ്റ്റൻസ് ആയി കളിച്ച് BGS ഈ ഒരു ലൈനപ്പിൻ്റെ കൂടെ ആയിരിക്കും അവർ കളിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് BGS മുന്നോടിയായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. എന്തായാലും വില്യംസിൻ്റെ പുതിയ ജേണി പുതിയ ടീമിൽ തുടങ്ങിയിട്ടുണ്ട്, അടിപൊളി ആവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ഇൻഫോ, ഇന്നലെ 2-ാമത് നടന്ന T1 ഇവൻ്റായിട്ടുള്ള അപ്ത്ര സീസോർട്സ് കണ്ടക്ട് ചെയ്ത രണഭൂമി 15 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിൻ്റെ D1 ആയിരുന്നു ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. മാച്ച് 1 തന്നെ നമുക്ക് ബ്ലൈൻഡ് ഇസ്പോർട്സിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. എക്സ്പെഷ്യൽ
എസ്പെഷ്യലി എസ് പവറിൻ്റെ ആ ഒരു സോളോ ചിക്കണിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. അത് നമ്മൾ ഇന്നലെ ലൈവിൽ തന്നെ നമ്മൾ റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ ലൈവിൽ ആ ഒരു മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. 11 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കണിനാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് ആ ഒരു മാച്ച് വണ്ണിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. കെമിനി ഇസ്പോർട്സിൽ 4 ഫിനിഷടക്കം 4 പോയിന്റ് സ്വന്തമാക്കി. മാച്ച് 2 റവനന്റ് ഇസ്പോർട്സ് 11 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കണിനർ സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇസ്പോർട്സിൽ 3 പ്ലേസ്മെന്റ് പോയിന്റും 4 ഫിനിഷടക്കം 7 പോയിന്റ് സ്വന്തമാക്കി. കെമിനി ഇസ്പോർട്സിൽ 4 പ്ലേസ്മെന്റ് പോയിന്റും 2 ഫിനിഷടക്കം 6 പോയിന്റ് സ്വന്തമാക്കി. മാച്ച് 3 റവനന്റ് ഇസ്പോർട്സിൻ്റെ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കണിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ 11 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കണിനെ തന്നെയാണ് റവനന്റ് ഇസ്പോർട്സ് സ്വന്തമാക്കിയത്. കെമിനി ഇസ്പോർട്സ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ചിക്കണിനർ അടിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ജസ്റ്റ് മിസ്സിന് 4 പ്ലേസ്മെന്റ് പോയിന്റും 8 ഫിനിഷടക്കം 12 പോയിന്റ് ടീം സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇസ്പോർട്സിൽ 1 പ്ലേസ്മെന്റ് പോയിന്റ് അടക്കം 1 പോയിന്റാണ് സ്വന്തമാക്കിയത്. മാച്ച് 4 ഗ്ലാഡിയേറ്റേഴ്സ് 7 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കണിനർ സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇസ്പോർട്സിൽ 1 ഫിനിഷടക്കം 1 പോയിന്റും കെമിനി ഇസ്പോർട്സിന് ഇതിൽ 1 പോയിന്റ് പോലും സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. മാച്ച് 5 സോൾ ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചു. 11 ഫിനിഷേഴ്സോടുകൂടിയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു സോൾ മാച്ച് 5 സ്വന്തമാക്കിയത്. കെമിനി ഇസ്പോർട്സിൽ 5 പ്ലേസ്മെന്റ് പോയിന്റും 6 ഫിനിഷടക്കം 11 പോയിന്റ് സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇസ്പോർട്സിൽ 1 പ്ലേസ്മെന്റ് പോയിന്റും 4 ഫിനിഷടക്കം 5 പോയിന്റും സ്വന്തമാക്കി. മാച്ച് 6 ഇൻസെയിൻ്റെ വേറെ ലെവൽ പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 15 ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കണിനാണ് ഇൻസെയിൻ ഇസ്പോർട്സ് മാച്ച് 6 കാഴ്ചവെച്ചത്. ബ്ലൈൻഡ് ഇസ്പോർട്സും ഇതിൽ നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്ലേസ്മെന്റ് പോയിന്റും 9 ഫിനിഷടക്കം 10 പോയിന്റ് സ്വന്തമാക്കി. കെമിനി ഇസ്പോർട്സിൽ 2 ഫിനിഷടക്കം 2 പോയിന്റ് സ്വന്തമാക്കി. അങ്ങനെ ഈ ഒരു ഗ്രാൻഡ് ഫൈനൽസിൻ്റെ ഡേ 1 അവസാനിച്ചപ്പോൾ ബ്ലൈൻഡ് ഇസ്പോർട്സ് 3rd സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരു ചിക്കണിനും 15 പ്ലേസ്മെന്റ് പോയിന്റും 30 ഫിനിഷടക്കം 45 പോയിന്റ് സ്വന്തമാക്കി. നല്ലൊരു തുടക്കം തന്നെയാണ്, കാരണം ഡേ 1 തന്നെ ടോപ്പ് 3 ടീം നിൽക്കുന്നുണ്ട്. കെമിനി ഇസ്പോർട്സ് 8rd സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 13 പ്ലേസ്മെന്റ് പോയിന്റും 22 ഫിനിഷടക്കം 35 പോയിന്റ് അവരും സ്വന്തമാക്കി. അവരും നല്ലൊരു തുടക്കമാണ്, കാരണം കമ്പയറിംഗ് ടു കഴിഞ്ഞ ഇവന്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് 8 ഫസ്റ്റ് ഡേ തന്നെ ടീം എത്തിയിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങൾ ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനാണ് നോക്കേണ്ടത്. ബാക്കിലേക്ക് ഇറങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പോയിന്റ്സ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്ന റവനൻ്റാണ് 64 പോയിൻ്റുമായിട്ട്, സെക്കൻഡ് നിൽക്കുന്ന സോൾ 52 പോയിൻ്റുമായിട്ട്. സോൾ ഇപ്പോൾ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ഗോബ്ലിനും നിയോ അക്ഷത്തൊക്കെ വേറെ ലെവൽ പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പ് ഫ്രാഗർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗോബ്ലിൻ തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. 16 ഫിനിഷസുമായിട്ട് നമ്മുടെ ബ്ലൈൻഡിൻ്റെ എസ് പവർ 3rd നിൽക്കുന്നുണ്ട്, 12 ഫിനിഷസുമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിൻ്റെ ഡേ 2 മത്സരങ്ങൾ നിങ്ങൾക്ക് നാളെ അപ്തർശി സ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനലും ലോക്കോയിലും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാൻഡ് ഫൈനൽസാണ് ഉള്ളത്. നമുക്ക് നോക്കാം ആരായിരിക്കും ഇതിന്റെ ചാമ്പ്യന്മാരാവാൻ പോകുന്നതെന്ന്. അടുത്തൊരു ഇൻഫോ, ഇന്നലെ നടന്ന 3rd ടി വൺ ഇവന്റ് ആയിട്ടുള്ള ഗ്ലോബൽ ഇസ്പോർട്സ് കണ്ടക്ട് ചെയ്ത ഫൈറ്റ് നൈറ്റ് 2 ലക്ഷം രൂപ പ്രൈസ് പൂളും അതുപോലെ വിന്നേഴ്സിന് ഫ്രീ വേൾഡ് ട്രിപ്പും ആണ്, അല്ലെങ്കിൽ വേൾഡിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഫ്രീ ട്രിപ്പും ആണ്. അതിൻ്റെ ഫൈനൽസിൻ്റെ ഡേ 1 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. കെമിനി സ്പോർട്സിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. 12rd സ്ഥാനത്താണ് കെമിനി സ്പോർട്സ് ഫിനിഷ് ചെയ്തത്. 5 പ്ലേസ്മെന്റ് പോയിന്റും 10 ഫിനിഷടക്കം 15 പോയിന്റാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളതിൽ. സോള് വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡേ 1 തന്നെ 3 മാച്ചുകളിൽ ഏകദേശം 66 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് നിൽക്കുന്ന എൻഡിറ്റിക്ക് വെറും 29 പോയിന്റും 3rd നിൽക്കുന്ന മെഡലി സ്പോർട്സിന് വെറും 29 പോയിന്റുകളും. അപ്പോൾ സോൾ ഏകദേശം ഇതിൻ്റെ ചാമ്പ്യന്മാരായി എന്ന് വേണമെങ്കിൽ പറയാം, കാരണം 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവൻ്റാണ്. ഏകദേശം ഇപ്പോൾ തന്നെ 37 പോയിന്റിൻ്റെ ഡിഫറൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോൾ ഇതിൻ്റെ ചാമ്പ്യന്മാരായി എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. നോക്കാം നാളത്തെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇവൻ്റ് നിങ്ങൾക്ക് ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ GE എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളെ ഫേവറേറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് കാണുന്നവരെ, ബൈ ഗൈസ്.